Hi friends, welcome back. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കത്രിക ഫ്രൈ ആണ്. അതിനുവേണ്ടി രണ്ട് കത്രികയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കുക. 1/2 ടീസ്പൂൺ മുളകുപൊടി, 1/4 ടീസ്പൂൺ കുരുമുളകുപൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു മീഡിയം സൈസ് സവാള. ആദ്യം തന്നെ നമുക്കിതൊന്ന് മസാല പുരട്ടി വെക്കാം. നന്നായിട്ടിതൊന്ന് മസാല പുരട്ടി വെക്കുക. ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം നനയ്ക്കുക. ഒരു ടീസ്പൂൺ വെള്ളം നമ്മളിതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ആ പൊടി ഒന്ന് നനയണ രീതിയിൽ മാത്രം. ഒരു 2 മിനിറ്റ് ഇതിൽ നന്നായിട്ട് മസാല പുരട്ടി വെക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കത്രിക ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് മുറിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡ് ഏകദേശം നന്നായിട്ട് മുറിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഒത്തിരി ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒത്തിരി ഒന്നും വേണ്ട. രണ്ട് സൈഡ് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് മുറിച്ചെടുക്കാം. അതിന് തന്നെ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓരോന്നായി ഇട്ട് കൊടുക്കുക. മുറിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിലേക്ക് അതിനുള്ള ബട്ടറും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള. ജസ്റ്റ് സവാള മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള ജസ്റ്റ് ഒന്ന് വാടിയ മണം വരുമ്പോഴത്തേക്കും അതിൻ്റെ അത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് കത്രിക്കയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലേക്ക് 1 സ്പൂൺ തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുക.
ഇതിൻ്റെ മേലേക്ക് കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുക്കുക. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കത്രിക ഒരിക്കലെങ്കിലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.